ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ സൽമാൻ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായില്ല നമ്മൾ വന്ന്, കുറേ നാളായി അറിയാലോ. ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയായിരുന്നു. ഇപ്പോൾ പോലും നമ്മൾ ഷോപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു നോളജ് തരാൻ വേണ്ടി, നല്ലൊരു നോളജ്, ചെറിയൊരു നോളജ് അല്ല, ഒരു പെറ്റ് ഷോപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങാൻ, ഒരു ഷോപ്പോട് തുടങ്ങാൻ ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ അറിവ് നിങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. ആ സ്ഥലത്ത് എന്താണ് പ്രത്യേകത, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് ചെല്ലാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്തെത്തി. എന്താ അവിടെയാണ് എയർപോർട്ട്. ഞാനിവിടെ നിർത്തിയ മെയിൻ കാരണം എന്നു വെച്ചാൽ ഒരവസ്ഥ കണ്ട് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം എന്നു വെച്ചാൽ ഞാൻ എൻ്റെ വാപ്പച്ചി ഗൾഫിലായിരുന്ന സമയങ്ങളിൽ ചായ കുടിക്കാറുള്ള ഒരു സ്ഥലമാണ് ഇത്, ആ കാണുന്ന കട. അപ്പോൾ നല്ല തിരക്കുള്ള കടയായിരുന്നു, നല്ല അടിപൊളി തിരക്കുള്ള കടയാണ്. പക്ഷേ ഇപ്പോഴത്തെ സൗജന്യാവസ്ഥ ഭയങ്കരമാണ്. കണ്ടോ, അവിടെയൊന്നും ഒരു മനുഷ്യനില്ല. ആ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഒരാളില്ല. ഞങ്ങൾക്ക് ചായ കിട്ടാനൊക്കെ ഏകദേശം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് കിട്ടാനുള്ളത്. ഇപ്പോൾ ഒരു മനുഷ്യനില്ല, ആകെ ശോചനീയാവസ്ഥയാണ്. അതൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ കോവിഡ് ബാധിച്ച് ഒരുപാട് ആളുകൾ പെട്ടുപോയിട്ടുണ്ട്. വാടക പൈസ കൊടുക്കാനില്ലാണ്ട് കട നിർത്തി ഓണർക്ക് വിറ്റുപോയവർ, അങ്ങനെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിലൊരു അംഗമാണ് തന്നെ പറയാം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേറെ പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. പുതിയ പ്രശ്നങ്ങളുണ്ട്, വളരെയധികം നല്ല പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഞാനിങ്ങനെ പോകുന്നത് നോർത്ത് പറവൂരിലാണ്. അവിടെ നിന്നാണ് കൊടുങ്ങല്ലൂർക്ക് പോകാറുള്ളത്. ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത് ഒത്തിരി ട്രാഫിക് ഉണ്ടാകത്തില്ല, അതുകൊണ്ടാണ് ഈ വഴി തിരഞ്ഞെടുത്തത്. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ടൊന്ന് കാണാം. ഫ്രണ്ട്സ്, ഞാനപ്പോൾ അതെ നമ്മൾ വരാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഇതായിരുന്നു സംഭവം. ഇവിടെ എന്താ ഉള്ളതെന്ന് ഞാൻ പറയാം. പക്ഷേ ഇവിടെ ഒരു മനുഷ്യനെയും കാണല്ല, ഇവിടെ ഒരു മനുഷ്യനെയും കാണല്ല. അതിൻ്റെ അകത്ത് ഇത് കൂട്ടിയിട്ടേക്കുന്നു, എന്താ സംഭവം അറിയില്ല. ഒന്ന് ഇത് നമ്മൾ ആദ്യം വിളിച്ചിട്ട് വന്ന ചേട്ടനെ ഒന്ന് വിളിച്ചൊന്ന് അന്വേഷിച്ച് നോക്കാം എന്നാ സംഭവം എന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടുത്തെ ഓണർ വന്നിട്ടുണ്ട്. ആ ചേട്ടൻ അവിടെ ഉണ്ട്. ചേട്ടൻ്റെ വീട്ടിലെന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതാർന്ന് അടച്ചേക്ക് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എൻ്റർ ചെയ്തേക്കാണ്. ഇത് നല്ല വലിയ അക്വാറിയം കേട്ടോ. നമ്മളവിടുത്തെ കണക്ക് ചെറിയ രീതിയിലല്ല, മീൻസ് ചെറിയ അക്വാറിയം അല്ല. ഇത് ഏകദേശം ഒരു 2.5 അടിയോളം വലിപ്പമുള്ള അക്വാറിയങ്ങളാണ് ഇവിടെ ഫിഷ് ഇടാൻ വേണ്ടി തന്നെ സെറ്റ് ചെയ്ത് വെച്ചത്. നൈസ് ആയിട്ടല്ലേ. ഇവിടെ മെയിനായിട്ട് സംഭവം നമ്മൾ വന്നേക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുണ്ട ബൗളുകൾ. ബൗളുകൾ ചില്ലിൻ്റെതായിട്ടുള്ള പല ഷേപ്പിലുള്ള സാധനങ്ങളാണ് ഇത്. കണ്ട, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഹാങ് ചെയ്തിടാവുന്ന, ഭിത്തിയിൽ പതിപ്പിച്ചിടാവുന്ന ടൈപ്പ് സാധനങ്ങളാണ്. അപ്പോൾ ഈ സാധനങ്ങൾ ഇവിടെ ഈ ചേട്ടൻ ഇവിടെ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. പല കളറായിട്ടുള്ള പല ടൈപ്പിലുള്ള സാധനങ്ങൾ, ഇത് 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 അപ്പോൾ നമ്മൾ കടയിലെ ആളാന്ന് കെട്ടിച്ച ഒരാളെന്ന് ചോദിച്ചു. അപ്പോൾ ഇതണ്ടാ ഇരുപത്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈപ്പ് ഇതുപോലത്തെ വലിയ ക്യൂബുകളും. പിന്നെ ഫ്രണ്ടിൽ ഗാർഡനാടാ, അവിടെ അകത്ത് ഗാർഡനുണ്ട്. അപ്പോൾ ലേഡീസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ പിടിക്കാണ്ട് ഇവിടെ നിന്ന് വീഡിയോ ഇട്ട് തുടങ്ങി. ഇവിടെ കസ്റ്റമറായിട്ടുള്ള ലേഡീസൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഫേസ് ഒന്നും കാണിക്കണ്ടെന്ന് നോക്കട്ടെ. ഇതാണ് സംരംഭത്തിൻ്റെ സംഭവം എന്ന് പറയണത്. ഫ്രണ്ടേജാണിത്. ഫ്രണ്ടിൽ കാണുന്നത് ബൈപ്പാസ് റോഡാണ്, കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡാണ്. അപ്പോൾ ആ വഴിക്ക് തന്നെ നിങ്ങൾക്ക് കാണാം ഈ സംഭവം. ഇതിൻ്റെ പേര് പറയാൻ മറന്നു പോയില്ല. സൺബെല്ല് എന്നാണ് കേട്ടോ. സൺബെല്ല്, സൺബെല്ല് എന്ന് പറയുന്ന ഷോപ്പാണ്, നേഴ്സറിയാണ് ശരിക്കും. ചേട്ടോയ് ചെറുതായിട്ട് നമ്മളൊന്ന് വീഡിയോ പിടിക്കുക. ചേട്ടൻ്റെ പേരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ബെൻസൺ. ഈ ഫാനൊന്ന് ഓഫാക്കാവോ, എൻ്റെ സൗണ്ട് കാണാം. ബെൻസൺ ചേട്ടോ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒരു സംരംഭത്തിൻ്റെ കാര്യമൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേര് എന്താണ് എന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. എനിക്കും ചോദ്യമുണ്ട്. ഇപ്പോഴുള്ള എൻ്റെ ചോദ്യം തന്നെയാണത്, എന്താണ് നമ്മുടെ ഇവിടെ ഹോൾസെയിൽ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ആഡ് കണ്ടിട്ട് ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ഹോൾസെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ്. അതെ, ഞാൻ മെയിനായിട്ടും അതിന് വേണ്ടി തന്നെയാണ് വന്നത്. എനിക്ക് ഒരുപാട്, ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ഒരുപാട് ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തായിരുന്നു കുറച്ചായിട്ട്. അപ്പോൾ അതിൽ പറഞ്ഞ കണക്ക് തന്നെ വെറൈറ്റി ബൗളുകൾ പല ടൈപ്പ് നമുക്കിതൊക്കെ. ഇതും വെറൈറ്റി ആല്ലേ, ഇതിൻ്റെ ഒരു മറ്റേ പൊങ്ങി വരുന്ന ഭാഗം ഇല്ല. അപ്പോൾ ഇതിൽ വന്നണക്കത്തെ സംഭവമില്ല. ആ ഇവിടെ ലീഫ് കട്ടും ഉണ്ട്. ഇത് എല്ലാത്തിലും ഒരു വെറൈറ്റി ഉണ്ട്. ലീഫ് കട്ട് കൊടുത്തിട്ടുണ്ട്, രസമുണ്ട് കാണാൻ. ഒരു ഡിസൈന് ലെറ്റർ പോലെ വന്നേക്കണേ. പക്ഷേ ഇത് നമ്മള് സാധാരണ കിട്ടണേക്കാളും ഇച്ചിരി കൂടെ തിക്നെസ് ഉണ്ട്. കമ്പനിയുടെ ആണ്.
നല്ല തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് ബൗളുകൾ ശോഭനയുടെ. ഇതിപ്പോ എത്ര നാളായി ഇതിന്റെ ഹോൾസെയിൽ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു? ഞാൻ ഇതെന്റെ പുതിയ സംരംഭം പുതിയ കട തുടങ്ങിയതിന് ശേഷം ഉള്ള ഒരു പുതിയ സംരംഭം. അപ്പൊ കട തുടങ്ങിയിട്ട് എന്തോ നാളായില്ല? രണ്ടു വർഷം. അപ്പൊ ഇതിപ്പോ ബൗളിന്റെ ഹോൾസെയിൽ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു മാസം ആവുള്ളൂ. അപ്പൊ നമ്മള് നല്ല സമയത്താണ് വന്ന്, വേറെ ആരും ചെയ്തിട്ടില്ല വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പം ചേട്ടാ നമുക്കൊന്ന് ഹോൾസെയിലില് പ്രൈസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? സ്റ്റാർട്ടിങ് 27 rupees ആണ്. നോർമൽ ബൗളുകൾ എല്ലാം വ്യത്യാസമുണ്ട്. നല്ല രീതിയില് പാക്കിംഗ് വരെ ഡിഫറൻറ്റ് ആണ്, ക്വാളിറ്റി പാക്കിംഗ് ആണ്. ഇതാണ് 27 rupees കൊടുക്കുന്നത്. നമ്മൾ ഹോൾസെയിൽ കൊടുക്കണം. ഹോൾസെയിൽ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ പെർ പീസിന് 2 rupees കുറച്ചു കൊടുക്കും. അപ്പൊ 25 rupees അപ്പൊ 25 rupees കൊടുക്കാൻ പറ്റും. സേവ് ചെയ്യാം. ഓക്കെ, 25 rupees കൊടുക്കാൻ പറ്റും. 25 rupees. ഓക്കെ. അപ്പൊ നമ്മുടെ 4-inch ബൗളാണ്, കടയിലൊക്കെ ഉള്ള 4-inch ബൗളാണ്. ഇത് ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇത് ഹോൾസെയിലാണ്, ശരിക്കും ഹോൾസെയിലാണ്. ഹോൾസെയിലേഴ്സ് മാത്രം ഒരു, അല്ലാണ്ട് റീറ്റെയിലേഴ്സ് വന്നിട്ട് ഹോൾസെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നടപടിയുള്ള കേസൊന്നും അല്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവിടെ വില കുറവില്ല, ഇവിടെ വില കുറവുണ്ട്, അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇതിന്റെ തന്നെ 6-inch ഉണ്ട്. 33 rupees കൊടുക്കും. അപ്പോഴും ലാഭം ഉണ്ടല്ലോ. 8-inch അതുപോലെ 55 rupees. ബോക്സ് എടുക്കാൻ 53 rupees. പിന്നെ 10-inch 90 rupees. ബോക്സ് എടുക്കാൻ 88 rupees. ഇപ്പൊ ബോക്സ് എടുക്കുന്നവർക്ക് ലാഭമാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ചില സാധനങ്ങളൊക്കെ വന്ന് വന്ന് ബോക്സ് എടുത്തുകൊണ്ടിരിക്കുക. എന്നാന്ന് വെച്ചാൽ ഒന്നാമത് കൊണ്ടുവരാനുള്ള പാട് ഒരേ ഈ ബൗളാണ്. സാധനങ്ങളൊക്കെ ഡിക്കിയിൽ കയറ്റി പറക്കി വണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇച്ചിരി സാധനമായിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ബൗളിന് തന്നെ ഒരു ട്രിപ്പ് നമ്മൾ ഇത് പോകേണ്ടി വരും. ബൗൾ കയറ്റിയിട്ടാണെങ്കിൽ ഒരു സാധനം കയറ്റിട്ട് ഒക്കത്തുമില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബൗൾ തന്നെ പർച്ചേസ് ചെയ്യാനാണ് 1 time നമ്മൾ പോകാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ എറണാകുളം ഏരിയയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ തൊടുപുഴയിൽ നിന്നാണ് വന്നെ, പറ്റുന്നവർക്കൊക്കെ വരിക. പക്ഷേ എറണാകുളം ഏരിയയിലുള്ളവർക്ക്, തൃശ്ശൂർ ഏരിയയിലുള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റേറ്റിനൊക്കെ നമുക്ക് ചേട്ടൻ നമ്മൾ അവൈലബിൾ ആയിട്ട് കൊടുക്കും. ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തോളാം. പിന്നെ ഏട്ടാ, ബൗള് നമ്മൾ സാധാ ബൗളിൻ്റെ കേസ് പറഞ്ഞോളൂ, നമ്മുടെ വെറൈറ്റി ഐറ്റംസ് പോരട്ടെ, വെറൈറ്റി സംഭവങ്ങൾ. ഇത് നമ്മുടെ 4-inch ബോൾ. 4-inch ബോൾ വിത്ത് കട്ട് വന്നേക്കുന്നത്, അതിന് നെക്കില്ല. അതുപോലെ നല്ലൊരു ഇച്ചിരി കൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. തിക്നെസ് ഗ്ലാസ് കൂടുതലാണ്, തിക്നെസ് ഉണ്ട്. സംഭവം ഓക്കെയാണ്, നൈസ് ആണ്. വിത്ത് കട്ടാകുമ്പോ നമുക്ക് ഹോൾസെയിലിൽ 40 rupees കൊടുക്കാൻ പറ്റും. വിത്ത് കട്ട് ഈ സാധനം, ഈ 4-inch 4-inch 6-inch 50 rupees, 8-inch 100 rupees, 8-inch 100 rupees, 150 rupees, ഇതിന് 150 rupees, 150 rupees ഇതിന് വരും. ഇത് ഷോയാണ്, ഇച്ചിരി കൂടെ ഷോയാണ് മറ്റേ ബൗളിനേക്കാളും. സംഭവം കുമ്മായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള അതിന്റെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വെച്ചോ, ഇല്ലെങ്കിൽ പിന്നെ വന്നത് ഈ ഹാങ്ങിങ് ബൗൾ ഉണ്ടായിരുന്നു. ഹാങ്ങിങ് വിത്ത് സ്റ്റാൻഡ്, അത് ഇവിടെ ഡിസ്പ്ലേയിലില്ല, ഗോഡൌണിലാണ് അത് ഡിസ്പ്ലേ വെച്ചിരുന്നത്. ഓക്കെ, അതിന് ഏകദേശം 500 rupees വരും. അത് ഇതല്ലല്ലോ, ഇതാണോ? ഇതല്ല, ഇത് ഏകദേശം ജോലി ഇരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പരിപാടി തീരുമെന്ന് വിചാരിച്ചു. കഴിഞ്ഞിട്ടില്ല മക്കളെ, കഴിഞ്ഞിട്ടില്ല. നോയിസ് ഉണ്ട് കേട്ടോ, ഔട്ട് സൈഡാണ് പരിപാടി. കഴിഞ്ഞിട്ടില്ല. അതെ, ഇത് കണ്ട, ഇതാണ് ഇവിടെയുള്ള എല്ലാ സർവ്വവിധ ഐറ്റംസിൻ്റെയും ഒരു ഡെമോ ആണ് വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റിംഗ് ആണ്. ഭയങ്കര ഒരു ലുക്കിൽ അടിപൊളി സാധനം, നല്ല ഹോൾസെയിൽ റേറ്റ്, നല്ല റേറ്റിൽ റേറ്റ് അടിച്ച് വെച്ചേക്കണേ ആണ്. കറക്റ്റ് ആയിട്ട് പക്കായിട്ട് കാണിച്ചുതരാം. ഫ്രണ്ട്സ്, ഇതാണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക, മൊത്തം റേറ്റ് അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചേക്കണേണ്ട്. ഈ ഐറ്റം 8-inch ഉള്ള ഈ സംഭവത്തിന്റെ വില എന്ന് പറയുന്നത്, ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് 100 rupees. പിന്നെ 7.5 ഉള്ളത് റേറ്റ് 120 rupees, ഇതിന്റെ 150 rupees. നല്ല റേറ്റും കാര്യമൊക്കെ കണ്ടു, 180 rupees ഈ സാധനം. ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഹാങ് ചെയ്ത് വെച്ചിട്ട്, ഭിത്തിയിലൊക്കെ തൂക്കിയിട്ട് ഹാങ് ചെയ്ത് വെച്ചിട്ട് ഇന്റീരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി വേറെ ലെവൽ സംഭവമായിരിക്കും. ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. ഇത് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്, ഹോൾസെയിൽ പ്രൈസ് മാത്രമാണ്, റീറ്റെയിൽ അല്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം, ഇത് 180 rupees 8-inch ബൗള്, 8-inch ടൈപ്പ് ചെയ്ത്. പിന്നെ ഇത് 6-inch വെറും 40 rupees സാധനത്തിനൊക്കെ ഹോൾസെയിൽ ആട്ടാ. പിന്നെ ഇത് ഉണ്ടാ നീസല്ലേ, വേണമെങ്കിൽ രണ്ട് ബ്രാൻഡിക്ക് അടിക്കാം ഇത് സെറ്റപ്പായിട്ട്. എനിക്കറിയാൻ പാടില്ല, ഞാൻ അടിച്ചിട്ടില്ല. ഉള്ള കാര്യം പറയാം, 4-inch 40 rupees അടിപൊളി സംഭവമല്ലേ. ഇതും 6-inch 45 rupees. ബാക്കിയൊക്കെ എടുത്ത് കാണിക്കലേ പാടാ, ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് കാണിക്കാം. ഞാൻ കാണിച്ച് മടുക്കും അങ്ങനെ കാണിക്കുന്നതാണ്. ഇത് 5-inch 120, ഇത് 6-12-inch 180. ഇത്രയും ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ഇത് 250 rupees 14-inch ഇത് തന്നത്. പിന്നെ
ഈ സംഭവം കണ്ട ഇത് 500 രൂപയുടെ ഈ സ്റ്റാൻഡ്, ഇതാണ് നമ്മൾ അവിടെ വെച്ച് പറഞ്ഞത് സ്റ്റാൻഡ് സൈസ് 500 രൂപ എന്ന് പറയാം. വേറെ ലെവല് സാധനം, വേറെ ലെവല് സാധനമാണ് ഈ സാധനം. സ്റ്റോക്ക് തീർന്നു എൻ്റെ അധഭാഗ്യം എന്ന് പറയാം. പിന്നെ സാധാരണ ബൗളുകളൊക്കെ കേട്ടോ, അത് 160 രൂപ, 90 രൂപ, 55 രൂപ, 35 രൂപ, ചെറിയ ബൗള് 27 രൂപ. ഇതൊന്നും അല്ല ശരിക്കും നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും കിട്ടുന്ന സാധനമല്ല, ബാക്കി സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഇതല്ലേ 120 രൂപ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ ടൈപ്പ് ബൗള് 8 ബൗള് 100 രൂപയാണ് ഹോൾസെയിൽ വന്നത്. പിന്നെ അതിൻ്റെ തന്നെ ചെറുത് 4x40 രൂപ, 6x50 രൂപ. പിന്നെ അതിൻ്റെ ചെറുതാണ്, അതിൻ്റെ ചെറുതില്ല. പിന്നെ ഇതൊക്കെ 100 രൂപയുടെ, 8x100, ഇത് 8x1000. അത് വേറെ ടൈപ്പാണ് കേട്ടോ, രണ്ടും വ്യത്യാസമുണ്ട്, പിന്നെ വേറെ വേറെ ടൈപ്പാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള നമ്മുടെ ഇത് 10x140, ഇതൊക്കെ ഇടയ്ക്കും പടയ്ക്കുന്നൊക്കെ എനിക്ക് മാറി മാറി പോകുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ സംഭവമാണ്, നമ്മുടെ ഫൈറ്ററാണ് മെയിൻ. ഇതിൻ്റെ അകത്ത് താരം എന്ന് പറയണ കണ്ടോ, 160 രൂപ ഗ്രോത്താണ്, ഗ്രോത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് സംഭവം. ചേട്ടാ ഇത് എത്ര കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഇട്ടിട്ടില്ല, നമ്മൾ അവിടെ കാണിച്ചതായിരുന്നു, പക്ഷേ അതിൻ്റെ എഗെയിൻ പ്രൈസ് പറഞ്ഞു 300 രൂപ. ഇത് തന്നെ അല്ലേ, ഇത് 160 രൂപ. അപ്പോൾ ഏറെക്കുറെ നമ്മൾ സംഭവങ്ങൾ കാണിച്ചു, വേറെ ലെവലിൽ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതുണ്ട. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ എടുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതുണ്ട, ഇവിടെ ഒരു വെട്ടി, ഇവിടെ ഒരു വെട്ടി. കാര്യം പറഞ്ഞാൽ അതിന് മാത്രമുള്ള സാധനങ്ങളൊന്നുമില്ല, ഒരു 10-4000 രൂപയുടെ സാധനം ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവരാനുള്ള സ്പേസ് ഇല്ല, പിന്നെ ഇതെങ്ങനെ ഓടും എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ സാധനം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ വീഡിയോയുടെ ഔട്ടറാണ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് വീഡിയോ. അപ്പോൾ ഏതായാലും നല്ലൊരു പ്ലേസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഇതുണ്ടോ, കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് കാണുന്നത്. ഇതുണ്ടോ എയർപോർട്ടാണ് കാണുന്നത്. എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നല്ലൊരു ദിവസം എല്ലാവർക്കും നേർന്നു തോന്നുന്നുണ്ട്. നന്നായിട്ട് ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പ് വരുന്നവരെ, സൈനിങ് ഓഫ് സൽമാൻ.